الحمد لله الحمد لله الرحيم الرحمن الكريم المنان هدانا للإيمان نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال جل ثناؤه في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بريه بطا سهودر الماري سهودر الماري പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോട് അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം വിമലീകരിക്കുകയും മരണപ്പെടുമ്പോൾ കലിമത്തു തൗഹീദ് ചൊരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ വിട പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹാനുഗ്രഹം, ആ അനുഗ്രഹത്തിൻ്റെ നാളുകൾ ഇനി എണ്ണപ്പെട്ട ഒന്ന് രണ്ട് ദിവസങ്ങൾ മാത്രം. ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കൽ ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞു തന്ന ഒരു വിഷയം, നിങ്ങൾ തഖ്വയുള്ളവരായി തീരണം എന്നതാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ നിന്നും മാത്രമേ അള്ളാഹു അമലുകൾ സ്വീകരിക്കൂ എന്ന്, നിങ്ങളെ ആ രൂപത്തിലേക്ക് ആക്കി തീർക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്ന ആളുകളാക്കി തീർത്ത് അങ്ങനെ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കർമ്മങ്ങൾ ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്നാണ് കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുക എന്നതാണ്.
മഹാനായ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കൾ, അവർ അള്ളാഹുവിന് വേണ്ടിയിട്ട് കുർബൻ നടത്തിയതുമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയമുണ്ട്. അതിൽ ഒരാളിൽ നിന്ന് സ്വീകരിച്ചു, മറ്റേയാളിൽ നിന്ന് സ്വീകരിച്ചില്ല. ആ സന്ദർഭത്തിൽ ആദി നബിയുടെ മകൻ പറഞ്ഞുകൊടുത്ത വിഷയം ഇതാണ്. ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, അഥവാ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളുകളിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നാണ്, ആ പ്രവർത്തനങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുക. നമ്മൾ കഴിഞ്ഞുപോയ നോമ്പും നമ്മുടെ നിസ്കാരങ്ങളും എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. എവിടെയെങ്കിലും നമുക്ക് പാകപ്പിഴകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു മാസത്തെ ജീവിതത്തെ സമ്പൂർണമായും നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അങ്ങനെയാണ്, കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ മാത്രം ആരാധിക്കുവാനാണ്, അവനെ ആരാധിക്കുവാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആരാധിക്കാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല താനും അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി മാത്രം അവൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി മാത്രം പ്രവർത്തിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ അമലുകൾ അവസാനിക്കുന്നിടത്ത് നമുക്ക് സുപ്രധാനമായ ഒരു വിഷയമുണ്ട്. അതെന്താ? നിരന്തരമായ പ്രാർത്ഥന. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ റബ്ബിനോട് അകമഴിഞ്ഞുള്ള പ്രാർത്ഥന. പലപ്പോഴും അവസാനം നശിക്കുകയാണ് ചെയ്യുക. ആദ്യമൊക്കെ നല്ല ശരിക്ക് കൊണ്ടുവന്നിട്ട് അവസാനം എത്തുമ്പോഴേക്ക് നമ്മൾ ഇട്ടുകളയുകയാണ് ചെയ്യുക. അവസാനം എത്തുമ്പോഴേക്ക് പള്ളികളിൽ ഇപ്പൊ തന്നെ 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ ആള് കുറയുന്ന പള്ളികളിൽ ആള് കുറഞ്ഞു തുടങ്ങി. ഇന്നത്തെ തറാവീഹിനും അതുപോലെ 30 നോമ്പുണ്ടാകുമെങ്കിൽ അടുത്ത തറാവീഹിനും ആള് തീരെ ഉണ്ടാവില്ല. കാരണം എല്ലാവരും രാജിവെച്ച് കഴിഞ്ഞു, ഇനി പെരുന്നാളാണ് എന്നാണ്. അല്ല, ഈ പ്രവർത്തനത്തിന്റെ അവസാന ഭാഗമാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. പ്രവർത്തനം അവസാനിക്കുന്നിടത്താണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം അവിടെയാണ് നിങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ റബ്ബിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം രണ്ടുപേരും കൂടി കഅബാലയം പുതുക്കി പണിതത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കും. അവസാനം രണ്ടുപേരും അതിന്റെ പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ പറഞ്ഞത് റബ്ബനാ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നാദ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ റബ്ബേ, നാദ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ അല്ലാ, ഇന്നക അന്ത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. രണ്ടുപേരും പറഞ്ഞതാണ് റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഈ ചെയ്ത പ്രവർത്തനം, കഅബാലയം പുതുക്കപ്പണിക എന്ന പ്രവർത്തനം, ഏറ്റവും ഉന്നതമായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് ശേഷവും പ്രവാചകന്മാര് പഠിപ്പിച്ചു തരുന്നു പ്രാർത്ഥിക്കണമെന്ന്. അള്ളാഹുവിലേക്ക് നിരന്തരമായി പ്രാർത്ഥന വേണം. കാരണം പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് അഹ്ഖാഫിന്റെ 15-16 ആയത്തിൽ 15-ാമത്തെ ആയത്തിൽ പിന്നെ സത്യവിശ്വാസികളുടെ പ്രത്യേകത പറഞ്ഞ് അവർ സ്വന്തത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തി, പിന്നെ റബ്ബിനോട് ദുആരെന്ന് മാതാപിതാക്കൾക്കും തനിക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും സന്താനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് എന്നിട്ട് തൗബയും ചെയ്ത ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു വാചകം എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ് ആ ആളുകൾക്കാണ് ഉലായികല്ലദീന നതഖബ്ബലു അൻഹും അഹ്സനമാഅമിലു വതജാവസു അൻ സയ്യിആതിഹിം ഫീ അസ്ഹാബിൽ ജന്ന വഅദ സിദ്ഖിൽ ലദീ കാനൂ യൂഅദൂൻ. അല്ലാഹു പറയാ, ഉലായിക അല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അത്തരക്കാരിൽ നിന്ന് അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും ഉത്തമമായത് നാം സ്വീകരിക്കുന്നത്. വതജാവസു അൻ സയ്യിആതി, അവർ ചെയ്ത ദുഷ്പ്രവർത്തനങ്ങളെ നമ്മൾ അങ്ങ് വിട്ടുകളയുകയും ചെയ്തു. എന്നിട്ട് ഖുർആൻ പറയുകയാണ് ഫീ അസ്ഹാബിൽ ജന്ന,
അവർ സ്വർഗവാസികളുടെ ഒപ്പമായിരിക്കും. അവരോട് അവർക്ക് നൽകപ്പെട്ടിരുന്ന അങ്ങേയറ്റം, അവർക്ക് നൽകപ്പെട്ടിരുന്ന വാഗ്ദാനം എത്രയേ അത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരാൾ തന്റെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ സുപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹുവിലേക്ക് നിരന്തരമായ പ്രാർത്ഥനകൾ കൊണ്ടുപോകണം. ഈ മാസം അവസാനിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ വിഷയം, സ്ഥിരമായി നിലനിൽക്കാൻ റബ്ബിനോട് ദുആരക്കണം. ഇപ്പൊ നിന്നതുപോലെ നിലനിൽക്കാൻ, അതൊരു വലിയ കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നന്മകളിൽ നിരതരാവുക എന്നതൊരു വലിയ കാര്യമാണ്. രണ്ട് വിഭാഗം ആളുകളെ പ്രത്യേകിച്ച് നോമ്പുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ചില ആളുകൾ റമദാൻ വരുന്നതിനു മുമ്പ് അത്ര വലിയ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല, തോന്നിയതുപോലൊക്കെ ജീവിച്ചു, നിക്കരിച്ചു, ചിലപ്പോ നിക്കരിക്കൂല, അങ്ങനൊക്കെ ആയി പോന്നു. റമദാൻ വന്നതോടുകൂടി സജീവമായി നോമ്പെടുത്തു, കൃത്യമായി നിസ്കരിച്ചു, ദിക്ര ചൊല്ലി, ഖുർആൻ പാരായണം നടത്തി, അങ്ങനെ സജീവമായി നിന്നു. റമദാൻ കഴിഞ്ഞാൽ അതേപോലെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയാവരുത്, അത് വലിയ നഷ്ടം ചെയ്യുന്നതാണ്. വേറെ ചില ആളുകളുണ്ട്, റമദാന് തൊട്ട് മുമ്പ് അവർ കൃത്യമായി നിലനിന്ന് വന്നിരുന്നു, പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ അത്ര ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. പക്ഷെ റമദാൻ വരുന്നതോടെ പൂർണ്ണമായും സജീവമായി. പിന്നെ റമദാൻ കഴിഞ്ഞാൽ അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ആളുകൾ, അതിന് റബ്ബിനോട് ദുആരക്കണം. ശരിക്കും അത് വലിയ ഹിദായത്താണ്. അള്ളാഹുവിനോട് ദുആരക്കണമെന്ന്, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബന ഞങ്ങളുടെ നാഥ, ഹബ്ലന ഞങ്ങൾക്ക്, ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഞങ്ങളെ നന്മ സന്മാർഗത്തിലാക്കിയതിന് ശേഷം, ഞങ്ങളെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം, ഞങ്ങളെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ അല്ലാ. വഹബ്നാമില്ലതും കറഹ്മ, നിന്റെ അടുത്തുനിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഇന്നകൽവഹാബ്, നീ ധാരാളം പ്രദാനം ചെയ്യുന്നവനാണല്ലോ അല്ലാ, നീ ധാരാളം ദാനം നൽകുന്നവനോടാണല്ലോ അല്ലാ, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ നിന്റെ അടുത്തുനിന്നുള്ള കാരുണ്യം പ്രദാനം ചെയ്യണേ എന്ന് റബ്ബിലേക്ക് നിരന്തരമായി പ്രാർത്ഥിക്കണം. അടിയുറച്ച് നിൽക്കാനുള്ള പ്രാർത്ഥന വേണം. ഇനി ഇതൊന്ന് വിട്ടുപോകാൻ ഞങ്ങളുടെ മനസ്സിന് നീ പിന്നെ തെറ്റിച്ച് കളയല്ലേ അല്ല, ഇവിടെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. അതിൽ അടിയുറച്ച് നിൽക്കാന്ന് പറഞ്ഞ വലിയൊരു സംഗതിയാണ്. നിങ്ങൾ ആലോചിച്ചു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാളിങ്ങനെ നിരന്തരമായി നിൽക്കാൻ, അതിനിടയിൽ അയാൾ ചെയ്തു വന്ന പ്രവർത്തനം വല്ലപ്പോഴും ഒന്ന് വിട്ടുപോയെന്നിരിക്കട്ടെ, ഒരു യാത്രയിൽ അകപ്പെട്ടിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അയാൾക്ക് വേറെന്തെങ്കിലും രോഗമോ മറ്റോ വന്നിട്ട് അയാൾ വീണുപോയി നോക്കാം. എന്നാലോ അബു മുസ്ലിഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മാ കാന യഅമലു മുഖീമൻ സഹീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ഒരു വിശ്വാസി അയാൾ യാത്ര പോവുകയോ അല്ലെങ്കിൽ അയാൾ രോഗിയാവുകയോ ചെയ്താൽ അത്രയും സമയവും കുത്തിബലവും അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും. എന്താ രേഖപ്പെടുത്തുന്നറിയോ, മാക്കാനേ അമലു മുഖീമൻ സഹീഹാ, അയാൾ രോഗമില്ലാത്ത സമയത്ത് ചെയ്തിരുന്ന കർമ്മങ്ങളെല്ലാം അയാൾക്ക് രേഖപ്പെടുത്തും. അയാൾ യാത്രയിലല്ലാതെ നാട്ടിൽ താമസിച്ച സമയത്ത് ചെയ്തതെല്ലാം അയാൾക്ക് രേഖപ്പെടുത്തുന്നതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിരന്തരമായി ചെയ്തു വരുന്ന കർമ്മങ്ങൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട് എന്ന്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ബിലാൽ, യാ ബിലാൽ, ഹദ്ദിസ്നി ബി അർജാ അമലിൽ അമൽതഹു ഫിൽ ഇസ്ലാം. ഓ ബിലാൽ, ഇസ്ലാമിൽ നീ ചെയ്ത കർമ്മങ്ങളിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കർമ്മം ഏതാണ് ബിലാൽ? നിനക്ക് ഏറ്റവും നല്ല പിന്നെ പ്രതീക്ഷ കിട്ടുന്നൊരു അമലേതാ? കാരണം എന്താണെന്നറിയോ, ഫൈനി സമിഅതു ദഫ്ന അലൈക ബൈന യദൈ ഫിൽ ജന്ന,
സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കുന്നയാള് ഞാനാണ്. ആ സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ വരുമ്പോ എനിക്ക് മുമ്പേ രണ്ട് ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുന്നു. ആ കേട്ട ചെരുപ്പിന്റെ ശബ്ദം നിന്റെതാണ് ബിലാൽ. അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞതാ, നീ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കർമ്മം ഏതാ ചെയ്തത്? മഹാനായ പറയാൻ, നബിയെ ഞാൻ അങ്ങനെ കൂടുതൽ അമലൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോ അശുദ്ധി വന്നാലും അഥവാ എപ്പോ എനിക്ക് ഒളു നഷ്ടപ്പെട്ടാലും, രാത്രിയാവട്ടെ പകലാവട്ടെ, ഞാൻ ഒളുവെടുത്താൽ രണ്ട് റക്കാത്ത് നിസ്കരിക്കാതിരിക്കൂല. എല്ലാ ഒളുവിന്റെ ശേഷവും ഞാൻ രണ്ട് റക്കാത്ത് നമസ്കരിക്കും. മറ്റു ഹദീസിൽ ഇങ്ങനെ കാണാം, ബിലാൽ റളിയല്ലാഹു അൻഹു പറയാൻ, മാ അദന്തു ഖത്തു ഇല്ലാ സല്ലൈതു റക്കഅതൈൻ, ഞാൻ എപ്പ വാങ്ങു കൊടുത്താലും രണ്ട് റക്കാത്ത് നിസ്കരിക്കും. വമാ അസാബനി ഹദഥുൻ ഖത്തു ഇല്ലാ തവള്ളഖ്തു അൻഹാ വറഅയ്തു അന്ന ലില്ലാഹി അലയ്യ റക്കഅതൈൻ. ഞാൻ എപ്പോ ഒളവ് എടുത്താലും എനിക്കറിയാം അള്ളാഹുവിന് വേണ്ടി എന്റെ മേൽ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം ഉണ്ട്. ഞാൻ അപ്പൊ തന്നെ രണ്ട് റക്അത്ത് നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ ബിലാൽ എന്താണ് മറുപടിയാണ്? നിങ്ങൾ ആലോചിച്ചോക്ക, ഒരു ദിവസമൊക്കെ കൊണ്ടടക്കും നമ്മളൊക്കെ അല്ലേ, നിരന്തരമായി കൊണ്ടടക്കും. ബിലാൽ റളിയല്ലാഹു പറയാണ്, ഇല്ല ഒരിക്കൽ പോലും ഒളിവെടുക്കുന്ന സന്ദർഭത്തിൽ അതിനുശേഷം രണ്ട് റക്അത്ത് നിസ്കരിക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല. എന്താ അതിന്റെ പ്രതിഫലം? സ്വർഗത്തിൽ നിങ്ങളുടെ സമയത്തു ദഫൻ അലൈക, ഓ ബിലാൽ നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുന്നു. എനിക്ക് മുമ്പ് സ്വർഗത്തിൽ നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എത്ര പുണ്യമായ കർമ്മമാണല്ലേ. എന്നാലോ ഏത് സന്ദർഭത്തിലും ഈ കർമ്മം ഇങ്ങനെ തുടർത്തിക്കൊണ്ടു പോവുക എന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഒരിക്കൽ ഹജ്ജാജ് ബിൻ യൂസുഫ്, ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറഞ്ഞാൽ ധിക്കാരിയായ അമീറായിരുന്നു എന്നാണ്. ധിക്കാരിയായ അമീർ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടത്തിൽ ഇറാഖിലെ അമീറായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫ്. അങ്ങേയറ്റത്തും പാതിയായ ധിക്കാരിയായ ഒരു ഗവർണറായിരുന്നു അയാൾ. പക്ഷെ അയാൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അയാൾ എപ്പോ ഭക്ഷണം കഴിച്ചാലും കൂടെ ഒരാളെ പുറത്തുനിന്ന് പങ്കെടുപ്പിക്കും, അയാളെ കൂടെ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം കുറെ അന്വേഷിച്ചിട്ട് ആളെ കിട്ടിയില്ല. അപ്പൊ സൈന്യത്തിൽ നിന്ന് ഒരാളെ പറഞ്ഞു വിട്ടത് പറഞ്ഞു, ആരെങ്കിലും ആളെ കിട്ടുമോ നോക്കിയിട്ട് വന്നു. അങ്ങനെ ഇങ്ങനെ പോകുമ്പോ ഒരു ചെറിയ കുന്നിന്റെ സൈഡിൽ അതിന്റെ തണലിൽ ഒരു അഹ്റാബി കിടന്നുറങ്ങണം. പോയി വിളിച്ചു, എഴുന്നേൽക്ക്. ഇയാൾ ചോദിച്ചു, എന്തിനാണെ വിളിച്ചു? അമീറ് ഹജ്ജാജ് അമീർ നിങ്ങളെ വിളിക്കുന്നുണ്ട്, എഴുന്നേൽക്ക്. അമീർ ആരാ നിങ്ങൾക്കറിയോ? ഉടനെ അയാൾ പറഞ്ഞു, എനിക്കറിയാം, ഹജ്ജാജ് ബിൻ യൂസുഫ് അല്ലേ. അതെ, നിങ്ങളെ വിളിക്കേണ്ടി വരുന്നു. അങ്ങനെ ഹജ്ജാജ് ബിൻ യൂസുഫിന് അടുത്തെത്തി ഇദ്ദേഹം. അറാബിയോട് ഹജ്ജാജ് ബിൻ യൂസുഫ് ചോദിച്ചു, ഞാൻ ആരാ നിനക്കറിയോ? അറാബി പറഞ്ഞു, അതെ എനിക്കറിയാം, നിങ്ങൾ ഹജ്ജാജ് ബിൻ യൂസുഫ് അല്ലേ. അതെ, എന്നാ പെട്ടെന്ന് റെഡി ആയിക്കോളൂ, ഞാനുമായിട്ട് പ്രാതൽ ഭക്ഷണം കഴിക്കണം. പ്രഭാത ഭക്ഷണം കഴിക്കാൻ സമയമായിരിക്കുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഭക്ഷണം ആവശ്യമില്ല, ഞാൻ നിങ്ങളുമായി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കണില്ല. കാരണം നിങ്ങളെക്കാൾ ഉന്നതനായ ആൾ എന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഉടനെ ഹജ്ജാജ് ബിൻ യൂസുഫ് ചോദിച്ചു, എന്നേക്കാൾ ഉന്നതനായ ഒരാൾ വേറെ ആരാ ഇവിടെ? എന്നേക്കാൾ അഫ്ളായ മനുഷ്യൻ ആരാ? ഉടനെ അറബിയായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്, എനിക്കിന്ന് റബ്ബിനു വേണ്ടി ഞാൻ നോമ്പെടുത്തിരിക്കുകയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ക്ഷണിച്ചതിന്റെ പേരിലാണ്. അഥവാ നാളെ റബ്ബിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം തരാമെന്ന് അല്ലാഹു അവന്റെ സൽക്കാരത്തിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹജ്ജാജ്, എനിക്ക് നിങ്ങളോടൊപ്പം നോമ്പെടുക്കാൻ കഴിയില്ല. ഉടൻ തന്നെ ഹജ്ജാജ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നോമ്പങ്ങ് മുറിച്ചാളാ, നോമ്പ് മുറിക്കി, എന്നിട്ട് എന്റെ കൂടെ ഭക്ഷണം കഴിക്കും, ഈ നോമ്പ് നാളെ നോത്തോളി. ഉടനെ അറബിയുടെ അടുത്ത മറുപടി, നമ്മളൊക്കെ കണ്ണു തുറപ്പിക്കേണ്ടുന്ന മറുപടിയാണ്.
അറബി ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഹലിത്തലഅത അലൽ ഗൈബി ഫവജദ്തനി സഈഷു ഇലൽ ഗദ്. ഏ ഹജ്ജാജ്, നിങ്ങൾ മറഞ്ഞ കാര്യത്തിലേക്ക് വെളിവാവുകയും അങ്ങനെ ഞാൻ നാളെ ജീവിച്ചിരിക്കുമെന്ന വിഷയം നിങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടോ? ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, അടുത്ത ദിവസം ചെയ്യാമെന്ന് പറയുന്ന മാറ്റിവെക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടതാണ്. ഒരു ഗ്രാമീണനായ അറബി, ഒരു ഗ്രാമീണനായ മനുഷ്യൻ രാജ്യം ഭരിക്കുന്ന അമീറിനോട് ചോദിക്കുന്ന ചോദ്യമാണിത്. ഏ അമീർ, നാളെ നോമ്പ് നോക്കാമെന്ന് പറഞ്ഞ് ഇന്ന് എന്നെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ അടുത്തുള്ള അദൃശ്യ വിവരത്തിലേക്ക് നിങ്ങൾ വെളിവായിട്ട് നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന വിവരം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഹജ്ജാജ് ബിൻ യൂസഫിന് ഉത്തരം മുട്ടിപ്പോയി. ഹജ്ജാജ് ബിൻ യൂസഫ് ഇങ്ങനെ മിണ്ടാതിരുന്നു, ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഹജ്ജാജിനോട് പറയാണ്. ഹജ്ജാജിനോട് അദ്ദേഹം പറയുകയാണ്, ഇദൻ ഫദഅനി മഅല്ലദീന റഫഅസ് സമാഅ വബസത്തൽ അർദ്, എന്നെ ഒഴിവാക്കി, ആകാശങ്ങളെ ഉയർത്തിയ ഭൂമിയെ വിശാലമാക്കിയ നാഥനുമായി ഞാൻ നാഥന്റെ കൂടെ ആയിക്കോളാം, എന്നെ ഒഴിവാക്കി ഹജ്ജാജ്. ഹജ്ജാജ് ഇബ്നു യൂസഫ് പറഞ്ഞു, പോയിക്കോ എന്റെ അടുത്ത്, പോ എന്റെ അടുത്ത്. നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരു സുന്നത്തു നോമ്പുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ഒരു ഗ്രാമീണനായ അറബിയുടെ നിഷ്കർഷതയാണ്. ഏതൊരാളുടെ മുന്നിലും എന്റെ നാഥന്റെ അടുത്ത് ലഭിക്കാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ ദുനിയാവിലെ ചെറിയ ഒരു ലാഭത്തിന് വേണ്ടി, ആഗ്രഹത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അറബിയായ മനുഷ്യൻ ഹജ്ജാജ് ബിൻ യൂസഫിനോട്. മുദാവമത്തുൽ അമൽ നിർബന്ധമാണെന്ന് കൃത്യമായിട്ട് നിലനിൽക്കണം പ്രിയപ്പെട്ടവരെ. ഇപ്പൊ നമ്മൾ നോമ്പെടുത്തു, ഇനിയും നോമ്പെടുക്കണം. നോമ്പിലേക്ക് തിങ്കളും വ്യാഴവും എടുക്കാൻ കഴിയുന്ന ആളുകൾ എടുക്കണം. 13, 14, 15 നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ നോമ്പെടുക്കണം, സജീവമായി നിൽക്കണം. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന് വേണ്ടി നിരന്തരമായി നിന്നാൽ അള്ളാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. നിങ്ങൾക്കറിയുമോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രൻ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഞാൻ സംഭവം വിശാലമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ പോലെ ഏറ്റവും അടുത്ത രൂപ സാദൃശ്യമുള്ള ആളായിരുന്നു ജഅഫർ ബിൻ സാദിഖ്, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ ജഅഫർ റളിയല്ലാഹുവിന് രണ്ട് പ്രാവശ്യം ഭാര്യ അസ്മാ ബിന്തു ഉമൈസ്, അവരുടെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യ, രണ്ടുപേരും രണ്ട് പ്രാവശ്യം അബിസീനയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജറ പോയവരാണ്. തുടക്കം മുതൽ അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ട പ്രവാചകന്റെ കുടുംബത്തിലെ നബിതങ്ങളെ പോലെ ഇരിക്കുന്ന ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി മുഅത്ത യുദ്ധത്തിലേക്ക് പോകുന്നതിന് കുറച്ചു മുമ്പ് റസൂലുള്ളാഹി ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വരുന്നതിൽ സന്തോഷിച്ച് വന്ന ഉടനെ കെട്ടിപ്പിടിച്ച് ജഅഫറിന്റെ ശിരസിൽ ചുംബിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖൈബർ വിജയം നൽകിയതാണോ സന്തോഷം, അതല്ല ജഅഫറിന്റെ മടങ്ങിവരവാണോ സന്തോഷം എന്ന് ചോദിച്ചാൽ രണ്ടിൽ മുന്തിയത് ജഅഫറാണെന്ന് പറയേണ്ടി വരും എന്ന രൂപത്തിലായിരുന്നു റസൂലുള്ളാഹിന്റെ സന്തോഷമെന്ന്. അങ്ങനെയാണ് ഉത്തരണാങ്കണത്തിലേക്ക് വിടാൻ മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു റസൂൽ സമ്മതിക്കുന്നത്. അവിടുന്ന് സംഭവം ഞാൻ വിശാലമായി ഒന്നും പറയാൻ ഉദ്ദേശിക്കണില്ല. മൂന്നാളുകളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആദ്യം ഇന്നയാൾ, രണ്ടാമത് ഇന്നയാൾ, മൂന്നാമത് ഇന്നയാൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോരുത്തരോട് കൃത്യമായി വിവരം പറഞ്ഞു. ഞാനത് ചരിത്രം വിശദീകരിക്കാത്തത് കൊണ്ട് തന്നെ മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുകയാണ്. വീട്ടിൽ പോയി സന്തോഷത്തോടെ ഭാര്യയും രണ്ട് കുട്ടികളും കുട്ടികളോട് സന്തോഷത്തോടെ പറഞ്ഞ് മൂത്തത്തിലേക്ക് പോയി. മദീനത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരമെത്തുന്നു. മൂത്ത യുദ്ധത്തിൽ അബ്ദുല്ലാഹി ബിൻ റവാഹത്ത് മരണപ്പെട്ടു, ജഅഫർ ബിൻ അബീ ത്വാലിബ് മരണപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, മൂന്നാളുകളും കൊല്ലപ്പെട്ട വിവരം ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ജഅഫറിന്റെ വീട്ടിലേക്കാണ്. മൂത്ത യുദ്ധം കഴിഞ്ഞ് ഭർത്താവ് വരുന്നത് കാത്തു നിൽക്കുന്ന ജഅഫറിന്റെ ഭാര്യ അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹ. മഹദി അവരുകൾ രണ്ട് മക്കളെയും കുളിപ്പിച്ച്, നന്നായി കുളിപ്പിച്ച്
ഹജ്ജിനെ സുഗന്ധമൊക്കെ പൂശി എണ്ണയൊക്കെ പൂശി അങ്ങനെ കണ്ടാൽ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ മക്കൾ അങ്ങനെ ഒരുക്കി നിർത്തുന്ന സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു, അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു സലാം അടക്കി. പ്രവാചകൻ പറഞ്ഞു, എന്റെ സഹോദരന്റെ രണ്ട് മക്കൾ അങ്ങോട്ട് വിടൂ, നല്ലവണ്ണം കുളിപ്പിച്ച് ഒരുക്കി നിർത്തിയിരിക്കുന്ന എന്റെ രണ്ട് മക്കളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചു. രണ്ടു മക്കളെയും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കരവലയത്തിലേക്ക് ഒതുക്കിയിട്ട് അവരുടെ ശിരസിലൂടെ ഇങ്ങനെ തടകിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരുടെ മുന്നിൽ നിന്ന് കരയാൻ തുടങ്ങി. ഈ രണ്ട് മക്കൾ തങ്ങളുടെ പിതാവ് വന്ന സന്തോഷത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും ജാഫർ ബിൻ അബി ത്വാലിബും ഏകദേശം ഒരേ രൂപത്തിലാണെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് മക്കൾ എങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അസ്മാ ബിന്തു ഉമൈസ് ഇറങ്ങി വന്നു. റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, പ്രവാചകരെ, ജഅഫറിന്റെ വല്ല വിവരവും മൂത്തത്തുനിന്ന് വന്നോ നബിയെ? അല്ലാഹുവിന്റെ റസൂലും ഉണ്ടിയില്ല. വീണ്ടും ഭാര്യ ചോദിക്കുക, അബലഗക മിൻ മൂത്ത, മൂത്തയിൽ നിന്ന് വല്ല വിവരവും കിട്ടിയോ നബിയെ? റസൂലുള്ളാഹ് മിണ്ടിയില്ല. അവസാനം പ്രവാചകൻ പറഞ്ഞു, കുത്തില ജഅഫർ, ജഅഫർ കൊല്ലപ്പെട്ടിരിക്കുന്നു. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അസ്മാ ബിന്തു ഉമൈസ്, നബിയെ, ഞാൻ ഇവരെ ഉപ്പ വരുന്നത് കാത്ത് ഈ രണ്ട് മക്കളെ ഒരുക്കിയിരുത്തിയതാണ്. യത്തീമുകളാണ് നിങ്ങളെ മുന്നിൽ, നിങ്ങളുടെ കയ്യിലുള്ളത് യത്തീമുകളാണ് നബിയെ. മഹാനായ മഹതിയായ അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹ, കാരണം ജഅഫർ റളിയല്ലാഹു അൻഹു ആകെ ഉള്ള കൊല്ലപ്പെടുന്ന സമയത്ത് പ്രായം 30 വയസ്സാണ്. സുബ്ഹാനല്ലാഹ്, ഒരു 30 വയസ്സിന്റെ ഉള്ളിൽ ഒരു പുരുഷായുസ് മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ച് തീർത്തു മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്മാ വിഷമിക്കണ്ട മോളെ, അസ്മാ വിഷമിക്കരുത്, ഞാൻ അലവലിയുഹു ഫി ദുനിയാ വൽ ആഖിറ, ഇനി ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം എന്റെ കയ്യിലാണ്. അസ്മാ, ഈ മക്കൾ അതിന്റെ രക്ഷകർത്താവ് ഞാനാണ്. അനവലിയും ഞാനാണ് ഇവരുടെ രക്ഷകർത്താവ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പോകുമ്പോൾ അവിടുന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, അലാ മിസ്ലി ജഅഫരിൻ ഫൽതബിക്കിൽ ബവാഖി, കരയുന്നവർക്കൊക്കെ കരയാം ജഅഫറിന്റെ പേരിൽ. കരയുന്നവർക്ക് കരയണോ? കരഞ്ഞോളൂ ജഅഫറിന്റെ പേരിൽ. കാരണം 30 വർഷം കൊണ്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന മഹാനായ സഹാബിയാണ് അദ്ദേഹം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് സഹാബികളോട് പറഞ്ഞൊരു വർത്തമാനം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ജഅഫറിനെ സ്വർഗത്തിൽ കണ്ടു. ലഹു ജനാഹാനി മുളർറജാരി ബിദ്ദിമാ യതീറു ബിഹിമാ മഅൽ മലായിക, രണ്ട് ചിറകുകൾ അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് ചിറകുകളും രക്തം പുരണ്ട ചിറകുകളാണ്. മലക്കുകളോടൊപ്പം സ്വർഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പാറിക്കളിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് നിലനിന്ന അവസാന ശ്വാസം റബ്ബിന്റെ മാർഗത്തിൽ അങ്ങ് പോയാൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തയ്യിബായിരിക്കെ നമ്മുടെ റൂഹ് പോയാൽ സ്വർഗത്തിൽ. പ്രിയപ്പെട്ടവരെ, റമദാനിൽ നിലനിന്ന അതേ രൂപത്തിൽ നിലനിൽക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ കാര്യം പ്രയാസമാണ്. റമദാൻ കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മൾ അടിച്ചുപൊളിയിലേക്കും മോശമായ അവസ്ഥയിലേക്കും മാറുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് തഖ്വ, തഖ്വയിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസ്സഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാൻ അവസാനിക്കുന്നതോടെ നമുക്ക് നിർബന്ധമായി തീരുന്ന ഒന്നാണ് ഫിത്ർ സക്കാത്ത്. നിരന്തരമായി വിശദീകരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നെനിക്കറിയാം, കാരണം എല്ലാവർക്കും അത് കൃത്യമായി അറിയുന്നതാണ്. എന്തായാലും
ഫിത്ർ സക്കാത്ത് അത് ഒന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങൽ അനുവദനീയമാണ്. സ്വഹാബികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അപ്പോ നമ്മുടെ നാട്ടിലെ വിവരം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പുറത്തുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ അരിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്വന്തത്തിന് വേണ്ടി കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കഴിവുള്ള ആളുകൾ നൽകണം. നമ്മളിവിടെ 80 റുപ്പികയാണ് പിന്നെ അതിനുവേണ്ടി സ്വരൂപിക്കുന്നത്. അരി വാങ്ങിയിട്ട് മറ്റുള്ള പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണത് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 80 റുപ്പിയാണ്. അതിന് 80 റുപ്പിയ ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ സക്കാത്ത് വീടൂലട്ടോ. ഫിത്ർ സക്കാത്ത് ധാന്യമായി തന്നെ ഭക്ഷണമായി തന്നെ നൽകണം എന്നാണ് ഹദീസുകളുള്ളത്. പൈസ കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ചോദിക്കും ഇവിടെ പൈസ കൊടുക്കും. ആ പൈസ കൊടുക്കുന്നത് ഒരു വക്കീലിനെ ഏൽപ്പിക്കുന്ന തുല്യമാണ് സംഭരിച്ച് വിതരണം ചെയ്യാൻ വേണ്ടി. ആ പൈസക്കുള്ള അരി വാങ്ങിയിട്ട് അത് പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ കാര്യം മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ കൂടെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം നമ്മള് പിന്നെ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും സംസാരിച്ചതാണ് സക്കാത്തിന്റെ വിഷയം. സക്കാത്തിന്റെ വിഷയത്തിൽ വളരെ ഗൗരവതരമായ സമീപനം സ്വീകരിക്കണം നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 25,000 ഉറുപ്പിക ഒരാളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവനായി കേട്ടോ. 25,000 ഉറുപ്പിക ഒരാളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അയാളുടെ അത്യാവശ്യ ചെലവ് കുടുംബത്തിന്റെ രോഗ അഥവാ മരുന്നിന്റെയും ഭക്ഷണത്തിന്റെയും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 25,000 ഉറുപ്പിക ബാലൻസ് വന്നാൽ 2.5% സക്കാത്ത് കൊടുക്കണം. 2.5% സക്കാത്ത് കൊടുക്കണം എന്നർത്ഥം. അത് നിർബന്ധമാണ്. അത് കൊടുത്തില്ല, ഒരു വർഷമായിട്ടും കൊടുക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ശിക്ഷയാണ്. ആ സമ്പത്തിന്റെ പേരിൽ നമുക്ക് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് ഓരോരുത്തരും കണക്ക് കൂട്ടുക, എന്റെ സമ്പത്തിന്റെ എത്ര ഭാഗം ബാക്കിയുണ്ട്, അതിന് ഞാൻ എത്ര കൊടുക്കണം എന്നത് ഓരോരുത്തർക്കും അറിയുമല്ലോ. വേറൊരാൾ വന്ന് പറയേണ്ട കാര്യം, അതും സക്കാത്തിന്റെ കാര്യത്തിലും വളരെ ശ്രദ്ധ വേണം. അത് റമദാനുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും പലപ്പോഴും ആളുകൾ റമദാൻ കൊടുക്കാം എന്നാ പറയാം. എങ്കിൽ അതിന്റെ കാര്യം ഗൗരവത്തിലെടുക്കണം. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അതിന് പറ്റുന്ന സൗകര്യം ഇവിടെയുണ്ട്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗൗരവത്തിൽ നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം കൂടിയാണ്, അത് ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതിനെ ഗൗരവത്തിൽ കാണണം എന്നുകൂടി വളരെ ഗൗരവത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ റമദാൻ കഴിയുന്നതോടെ നമുക്ക് കടന്നു വരുന്ന ഈദുൽ ഫിത്ർ പെരുന്നാൾ, തക്ബീറിന്റെ കാര്യം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ച് പറയേണ്ടതില്ലല്ലോ. സൂര്യാസ്തമയം മുതൽ മുസല്ലയിൽ എത്തുന്നത് വരെ അഥവാ പറ കണ്ടത് മുതൽ പിന്നെ മുസല്ലയിൽ എത്തുന്നത് വരെയും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. അത് ഉറക്കെ ചൊല്ലാം. പള്ളികളിലും വീടുകളിലും ഒക്കെ തക്ബീർ ചൊല്ലണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഹാബികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചെയ്ത് കാണിച്ചെന്ന മാതൃകയാണ് തക്ബീർ ചൊല്ലുക. അതോടൊപ്പം തന്നെ ഈദ്ഗാഹിലേക്ക് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നേരത്തെ തന്നെ ഈദ്ഗാഹിലേക്ക് എത്തണം. നമ്മൾ ഇപ്രാവശ്യം ഈദ്ഗാഹ് ഉണ്ടെങ്കിൽ 7:15 ഇൻഷാഅല്ലാഹ് നിസ്കാരം നടക്കുക. ഇനി മഴയോ അതുപോലെ കാലാവസ്ഥ പ്രയാസമാണെങ്കിൽ പള്ളിയിലായിരിക്കും ഇൻഷാഅല്ലാഹ്. അപ്പോൾ 7:25 നിസ്കാരം തുടങ്ങുക. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സമയം പാലിക്കണം. എല്ലാവരും കൃത്യമായി എത്തുകയും അങ്ങനെ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും വേണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ ശക്തമായി നിന്ന് അതിനുശേഷം പിന്നെ നമ്മളുടെ കുടുംബങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ സന്ദർശിച്ച് നല്ല പോലെ ജീവിക്കണം. അന്നത്തെ ളുഹർ നഷ്ടപ്പെടരുത്. പലർക്കും അന്ന് ളുഹർ നഷ്ടപ്പെടും, അന്ന് അസറും നഷ്ടപ്പെടും. കാരണം കറക്കമായിരിക്കും അല്ലെങ്കിൽ ഓട്ടമായിരിക്കും. നമ്മൾ റമദാൻ നേടിയെടുത്തത് അതോടെ തകർത്ത് കളയരുത്. കല്ലത്തി നഖലത്ത് ഫസലഹ മിൻ ബഅദി ഖുവത്തിൻ അങ്കാദ എന്ന് ഖുർആൻ പറഞ്ഞൊരു വാചകം, നൂലിങ്ങനെ പിരിച്ചിട്ട് കയറിങ്ങനെ പിരിച്ചിട്ട് അവസാനം നൂലിനെ പിരികൾ ഇങ്ങനെ അയച്ചു കളയുന്ന ആളെ പോലെ ആവരുത്, ഒരു പെണ്ണിനെ പോലെ ആവരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കണം. നമ്മൾ ഗൗരവത്തിൽ തന്നെ ആകണം. കഴിഞ്ഞാലും ആ ഗൗരവം നമ്മൾ നിലനിർത്തണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മൾ സദഖ സ്വീകരിക്കുന്ന റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുകയാണ്, ഇന്ന് നമ്മൾ സദഖ സ്വീകരിക്കുന്നത് IMB വേണ്ടിയാണ്. കോട്ടക്കൽ നിവാസികളോട് IMB കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ, ഒരുപക്ഷെ അങ്ങനെ വേണമെങ്കിൽ പറയാം, പിന്നെ സൗജന്യമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയുടെ സ്ഥാപനമാണ് IMB. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിലനിർത്തി തരുമാറാവട്ടെ.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, കോടിക്കണക്കിന് ഉറപ്പികയാണ് അതിന് ചെലവാകുന്നത്. നമ്മളാരും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മൾ പല സദക്കളും പലർക്കും പലരും അങ്ങനെ കണക്കെ പോകുമ്പോൾ IMB ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പാവങ്ങളായ ആളുകളെ, രോഗികളെ ശുശ്രൂഷിക്കാൻ നാളെ നമ്മൾ തന്നെ ഒരു രോഗിയായി വീണുപോയാൽ ഒരുപക്ഷെ നാളെ നമ്മൾ അവിടെ പോയി കിടക്കേണ്ടി വരും. അവിടെ ഡയാലിസ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ അള്ളാഹു നമുക്ക് ഇടയാക്കാതിരിക്കട്ടെ. അത്തരം മാരകമായ, പ്രയാസകരമായ രോഗത്തിൽ കിടക്കുന്ന രോഗികൾക്ക് സഹായം നൽകുന്നൊരു വലിയ പ്രവർത്തനമാണ് IMB നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള നേതൃത്വ മുജാഹിദീൻ എന്ന കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം ആരോഗ്യ രംഗത്ത് നടത്തിയ ശക്തമായൊരു കുതിച്ചുചാട്ടം, ശക്തമായൊരു കാൽവെപ്പായിരുന്നു IMB. ഇന്നും സജീവമായി നടന്നു വരുന്നു. കോട്ടക്കൽ അതിലൊരു ബൃഹത്തായ സ്ഥാപനവുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാൻ, ആ പ്രയാസപ്പെടുന്ന രോഗികൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, ആ രോഗികൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടുകയാണ്, നമുക്കതിൻ്റെ ഒരു പ്രതിഫലം അള്ളാഹു തരികയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത്, നമ്മൾ ഈ നാട്ടുകാർ അതിൻ്റെ പ്രവർത്തകരായി മാറണം. IMB പ്രവർത്തകർ എവിടെത്തിയാലും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പാപങ്ങളായ രോഗികളെ സഹായിക്കാൻ ഒരു സദഖ നമ്മുടെ ഭാഗത്തും സ്വീകരിക്കണം. ഈ പള്ളിയിലുള്ള മുഴുവൻ ആളുകളോടും ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും വീട്ടിൽ ഒരു ചെറിയ പാത്രം വെക്കണം. എന്നിട്ട് IMB വേണ്ടി നിങ്ങളെ കയ്യിൽ വരുന്ന ചില്ലറ അതിലിടുക, അത് നിറയുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുക. അതൊരു ചെറിയ സദഖയായിരിക്കാം, പക്ഷേ നിങ്ങൾ പോലും അറിയാതെ ഒരു വലിയ സദഖയായത് മാറിയിട്ടുണ്ടാകും. എല്ലാവരും നിങ്ങൾ സാധിക്കുമെങ്കിൽ, ഞാൻ പറയുന്നു, ഇതൊരു നിർബന്ധമായി തന്നെ നിങ്ങൾ സ്വീകരിച്ചോളൂ. കാരണം അത് അത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതൊരു വലിയ മുതൽക്കൂട്ടും കൈത്താങ്ങുമാണ് എന്നതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം. അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. ഒരു പാപ വിഷമം സഹിക്കുന്നവനെ നമ്മൾ സഹായിച്ചാൽ നാളെ അള്ളാഹു ഖിയാമത്ത് നാളിൽ നമ്മുടെ വിഷമം അള്ളാഹു മാറ്റിത്തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവത്തിലെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ടുവലിയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കഷ്ടപ്പാട് ദുരിതങ്ങളും അനുഭവിക്കുന്നു. അള്ളാഹുവിൻ്റെ കഷ്ടപ്പാട് ദുരിതങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരായി നിലനിന്ന് മരിക്കുമ്പോൾ അതേ രൂപത്തിൽ തന്നെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാളിൽ ഹാജാത് അല്ലാഹുമ്മ അജ്ലിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദില്ല ശിർക വൽ മുശ്രികീൻ അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅദാഅദ്ദീൻ ബിമാ ശീത വകൈഫ ശീത യാ ദൽ ജലാലി വൽ ഇക്രാം ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.